നിങ്ങൾക്ക് അതിശയമായിരിക്കും, ഈ ബി ജെ പിയിലെ അംഗമല്ലാത്ത ഒരാൾ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അന്നാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതും എന്തൊരു അതിശയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നത്തെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മോദി ഗവൺമെൻ്റ് ആണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യുന്നതേ പറയൂ, പറയുന്നതെല്ലാം ചെയ്യും. നമസ്കാരം. തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ അംബാസിഡറും നയതന്ത്ര വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ. എന്തായാലും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പം എൻ ഡി എ സഖ്യത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നിങ്ങൾക്ക് അതിശയമായിരിക്കും, ഈ ബി ജെ പിയിലെ അംഗമല്ലാത്ത ഒരാൾ ഈ കമ്മിറ്റിയുടെ ചെയർമാനായത് എങ്ങനെയാണ്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ തിരുവനന്തപുരത്തിന്, നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഇന്ത്യക്ക് ഗുണം ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാർട്ടികൾക്കുപരിയായി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ വിദേശകാര്യ സർവീസ് എടുക്കുന്ന കാലത്തെല്ലാം രണ്ട് ടെസ്റ്റുകളാണ്, നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഒന്ന്, നമുക്ക് മഹാത്മാഗാന്ധി പഠിപ്പിച്ചു തന്നതാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും ദരിദ്രനായ ഒരു ഇന്ത്യക്കാരനെ പറ്റി ചിന്തിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ആ ദരിദ്രനായ മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ്. മഹാത്മാഗാന്ധി അതിനെ ടാലിസ്മാൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം. അതൊരു കംപ്ലീറ്റായിട്ട് എൻ്റെ ഒരു പ്രിൻസിപ്പിളായിരുന്നു. ഏത് തീരുമാനമെടുക്കുമ്പോഴും ഏറ്റവും ദരിദ്രരായ, ഏറ്റവും പാവങ്ങളായ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, ചെയ്യാൻ പറ്റുമോ, ഏത് കാര്യം, ലോകകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇപ്പം യുക്രൈൻ യുദ്ധം വരുന്നത് പോലും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. രണ്ടാമത്തേത് നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം. അത് വിദേശകാര്യ സർവീസിൽ വളരെ പ്രധാനമാണ്. നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാനാണല്ലോ നമുക്ക് വിദേശകാര്യ സർവീസ് ഉള്ളത് തന്നെ. പക്ഷെ അവിടെ നിന്ന് അത് നിൽക്കണം എന്നില്ല. ജീവിതകാലം മുഴുവനും എന്തെങ്കിലും തരത്തിൽ നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യവും അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു, ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മോദി ഗവൺമെൻറ്റാണ്. കാരണം 10 വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അതിശയകരമായ കാര്യങ്ങൾ, ഞാൻ അദ്ദേഹത്തെ 1999 അദ്ദേഹം ആരുമായിരുന്നില്ലാത്ത സമയത്ത് വാഷിങ്ടണിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് വാഷിങ്ടണിൽ വന്നിരുന്നത് നമ്മുടെ 1998 ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷം ഇന്ത്യയും അമേരിക്കയുമായിട്ട് തകർന്നുപോയ ബന്ധം സ്ഥാപിക്കാനാണ് അദ്ദേഹം ഒരു ബി ജെ പി കാര്യകർത്താവായി വാഷിങ്ടണിൽ വന്നത്. അന്നാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതും എന്തൊരു അതിശയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് തോന്നിയിരുന്നത് ഇദ്ദേഹം വലിയ പ്രധാനമന്ത്രിയാവുക അല്ലെങ്കിൽ നേതൃത്വത്തിൽ വരിക ചെയ്യുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതാണ് നമ്മൾ ഈ 10 കൊല്ലവും കണ്ടത്. മറ്റെന്തിനേക്കാളും കൂടുതൽ നാഷണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ രാജ്യത്തിന് വളരെ ആവശ്യമാണ്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത്, ഇന്ന് രാജേഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ പല തുറകളിലുള്ള ആളുകളെയും നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരേണ്ടത്. അത് വളരെ എളുപ്പമല്ല, എല്ലാവരോടും നമുക്ക് പോയി സംസാരിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന, ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധികളെല്ലാം അവർ നമ്മളോട് കാര്യങ്ങൾ പറയും, നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എന്നാലും അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമ്മളൊരു ഡോക്യുമെൻ്റ് ശ്രീ രാജേഷ് ചന്ദ്രശേഖരന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുണ്ട്, അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ വളരെയധികം ഉണർന്നിരിക്കുന്നു, ഈ ഒരു വ്യക്തി നമുക്കൊരു എന്താണ് ഒരു രക്ഷകനായി വരും എന്നുള്ള ചിന്ത പലരുടെയിലുമുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിതൊന്ന് ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന ആശയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ, 10 ദിവസമുണ്ടോ, 10 April ഈ ഫോറം ഓപ്പൺ ആയിരിക്കും പലതരത്തിൽ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണല്ലോ, അപ്പോൾ ഫോണിലായാലും ഇൻ്റർനെറ്റിലായാലും നേരെ ആയാലും വർത്തമാനത്തിലായാലും എല്ലാം
നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അത് ചർച്ച ചെയ്തിട്ട് അതിലെന്താണ് ചെയ്യുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യുന്നതേ പറയൂ, പറയുന്നതെല്ലാം ചെയ്തേക്കും. അപ്പോൾ അതിന് നമ്മൾ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിനോട് നമ്മൾ പറയുകയാണ്, ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിൽ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യുക. ഈ 10-ാം തീയതിക്ക് മുമ്പ് ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങളും, നമുക്ക് അഭിപ്രായം ഇല്ലയെന്നല്ല, നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്, പക്ഷേ അത് ഓതൻറ്റിക്കായിട്ടൊരു ക്രോഡീകരിച്ച ആശയങ്ങൾ, ആവശ്യങ്ങൾ, അതെങ്ങനെ നിറവേറ്റാൻ കഴിയും എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനമായ ഉദ്ദേശം. ഇതിൽ രാഷ്ട്രീയത്തിന് മുകളിൽ രാഷ്ട്രീയ പാർട്ടികളില്ലാത്തവർക്കും ഒക്കെ സഹകരിക്കാം, നമ്മളാരെയും ഒഴിവാക്കുന്നില്ല. അപ്പോൾ ജനങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരിക, അത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അദ്ദേഹം അതെങ്ങനെ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. തിരുവനന്തപുരം എന്നത് എങ്ങനെ നന്നാകണം, കേരളം എങ്ങനെ നന്നാക്കണം, ഇന്ത്യ എങ്ങനെ നന്നാകണമെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എന്നോട് ഈ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിന് സമ്മതിച്ചത്. അതാണ് ഗുണം. ഒരു പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അവരോട് സഹകരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയതും ഇത് സഹകരിക്കാമെന്ന് സമ്മതിച്ചത്.